ഹലോ എവ്രിവൺ, ഇന്നത്തെ റെസിപ്പി മലബാർ ഏരിയയിലുള്ളവർക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കോഴിയട. ആദ്യം നമുക്ക് ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് ഉപ്പും ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ സവാള ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനാകെ ഉപയോഗിക്കുന്നത് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ മാത്രമാണ്, വേറെ ഒന്നും യൂസ് ചെയ്യണില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയോ ഒന്നുമില്ല, വെറും പെപ്പർ പൗഡർ മാത്രമാണ് ഫില്ലിങ്സിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ ചേർക്കാൻ പോണത് ചിക്കനാണ്. ഈ ചിക്കനിൽ കുരുമുളക് പൊടിയും മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ച് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അങ്ങനെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മാവ് ഞാൻ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, മൈദ, വെള്ളം, ഉപ്പ് മാത്രമേ ഉള്ളൂ. ഇനി ഇതൊരു ചപ്പാത്തി പ്രവത്തിൽ പരത്തിയെടുക്കാം. അങ്ങനെ ചപ്പാത്തി പോലെ പരത്തിയെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പാത്രം വെച്ച് ഇതുപോലെ റൗണ്ടാക്കി എടുക്കുക. ഇങ്ങനെ ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കാം. തീരെ തിക്നെസ് പാടില്ല, വളരെ തിന്നായിരിക്കണം. അങ്ങനെ അടക്കിയുള്ള കവറിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി വളരെ കുറച്ച് ഫില്ലിങ്സ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഒരുപാട് എടുക്കരുത്, കാരണം ഡീപ് ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകും. എന്നിട്ട് ഇങ്ങനെ മറക്കാം. തീരെ ഹോൾസ് പാടില്ല, നന്നായി മടക്കി വെക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ഇനി ഇതൊന്ന് പിരിച്ചു കൊടുക്കാം. ആദ്യം ചെയ്യുന്നവരാണെങ്കിൽ പിരിക്കാൻ ആദ്യം കുറച്ച് പ്രയാസം ഉണ്ടാവും, പിന്നെ അത് ശരിയാക്കണം. ഈ അറ്റം ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ ഓരോ ഫില്ലിങ്സും നമുക്ക് കവർ ചെയ്തെടുക്കാം. മടക്കുക, നന്നായിട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുക. അറ്റം ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെക്കുക. അങ്ങനെ എല്ലാ ഫില്ലിങ്സും കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മുക്കി പൊരിക്കാം. അതിനുവേണ്ടി എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ കോഴിയുടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള കോഴിയുടെയും കൂടി ഇതിലേക്ക് ചേർത്ത് പൊരിക്കാം.
അങ്ങനെ കോഴിയട റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കോഴിയട. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ് കോഴിയട. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.